പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏവർക്കും വന്ദനം. ഞായറാഴ്ച രാവിലെയുള്ള നമ്മുടെ വചനധ്യാനത്തിന് ആസ്പദമായി ഇന്ന് നാം ഉപയോഗിക്കുവാൻ ഉദ്ദേശിക്കുന്ന ഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 41 മുതൽ 44 വരെയുള്ള വാക്യങ്ങളാകുന്നു. ഇത് വളരെ സുപരിചിതമായ ഒരു സംഭവം വർണ്ണിക്കുന്ന ഭാഗമാകുന്നു. പിന്നെ യേശു ശ്രീഭണ്ഡാരത്തിന് നേരെ ഇരിക്കുമ്പോൾ പുരുഷാരം ഭണ്ഡാരത്തിൽ പണം ഇടുന്നത് നോക്കിക്കൊണ്ടിരുന്നു. ധനവാന്മാർ പലരും വളരെ ഇട്ടു. ദരിദ്രയായ ഒരു വിധവ വന്ന് ഒരു പൈസയ്ക്ക് ശരിയായ 2 കാശ് ഇട്ടു. അപ്പോൾ യേശു ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് ഭണ്ഡാരത്തിലിട്ട എല്ലാവരെക്കാളും ഈ ദരിദ്രയായ വിധവ അധികമിട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നിട്ടു, ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ളതൊക്കെയും തൻ്റെ ഉപജീവനം മുഴുവനും ഇട്ടു എന്ന് അവരോട് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ കുറഞ്ഞത് 60 വർഷങ്ങളിലായി വളരെയധികം കൺവെൻഷനുകൾ കേൾവിക്കാരനായി പോയി പങ്കെടുത്തിട്ടുണ്ട്. എൻ്റെ ചെറുപ്പത്തിലെ ഏറ്റവും ആവേശജനകമായ ഒരു സാധ്യത ഒരു കൺവെൻഷനിൽ പോയി പങ്കെടുക്കുക, അവിടെ പ്രസംഗിക്കാൻ വരുന്ന പ്രഗത്ഭരായ വചന ശുശ്രൂഷകരുടെ ആശയങ്ങൾ, അന്നൊക്കെ ആശയങ്ങളെക്കാൾ കൂടുതൽ സാമർത്ഥ്യത്തോടെ അവർ ആശയങ്ങൾ അവതരിപ്പിക്കുന്ന വിധങ്ങൾ ആസ്വദിക്കുക. പ്രത്യേകിച്ച് ആ കാലങ്ങളിൽ വിദേശത്ത് നിന്ന് മിഷണറിമാർ പ്രസംഗികരായി വരികയും അവർ ഇംഗ്ലീഷിൽ, പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിൽ നിന്ന്, ഓസ്ട്രേലിയയിൽ നിന്ന്, അമേരിക്കയിൽ നിന്നൊക്കെ സുവിശേഷ പ്രസംഗകർ വരികയും അവർ ഇംഗ്ലീഷിൽ അതിപ്രാഗൽഭ്യത്തോടെ വചനം വിഭജിച്ച് തരികയും അത് തർജ്ജമ ചെയ്യുന്ന ആളിൻ്റെ പ്രാഗൽഭ്യം, ഇതൊക്കെ ഞാൻ വളരെ അത്ഭുതത്തോടുകൂടെയാണ് അനുദിനം കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ കൺവെൻഷൻ സീസൺ വരാനായിട്ട് ഞാൻ വർഷം മുഴുവനും വേഴാമ്പൽ മഴയ്ക്ക് കാത്തിരിക്കുന്നത് പോലെ ഞാൻ ഒരു വേഴാമ്പലും മഴയ്ക്ക് കാത്തിരിക്കുന്നത് കണ്ടിട്ടില്ല. അല്ലെങ്കിൽ സങ്കീർത്തനക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മാൻ നീർത്തോടുകളിലേക്ക് പോകുവാൻ കാംക്ഷിക്കുന്നത് പോലെ ഞാൻ ഒരു മാനും നീർത്തോടിലേക്ക് പോകുവാൻ കാംക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ടില്ല. പക്ഷേ ഇങ്ങനെയുള്ള വിവരണങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഏതോ ഒരു മാനദണ്ഡം നമുക്ക് പ്രദാനം ചെയ്യുന്നത് കൊണ്ട് ഞാനിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഞാൻ വേഴാമ്പൽ മഴയ്ക്ക് കാത്തിരിക്കുന്നത് പോലെ വർഷത്തിൻ്റെ ആരംഭം മുതൽ കൺവെൻഷൻ സീസൺ വരുന്നതിന് വേണ്ടി കാത്തിരുന്ന ഒരനുഭവമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ ചെറുപ്പം മുതലേ പ്രസംഗമെന്ന് പറയുന്ന കലയോട് എനിക്ക് അതീവമായ താല്പര്യമുണ്ട്. ലോകത്തിലുള്ള എല്ലാ കലകളും ഒരേ തട്ടത്തിൽ വെച്ചിട്ട് എന്നോട് പറയുകയാണ്, ഇതിലേത് കലയാണ് നിൻ്റെ ആത്മാവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ നിസ്സന്ദേഹം പറയും പ്രസംഗം എന്ന് പറയുന്ന കലയാണ്. അപ്പോൾ അത് എന്നെ എല്ലാവിധമായ കൺവെൻഷനുകളെയും കൊണ്ടെത്തിച്ചു. എന്നാൽ എനിക്കിപ്പോൾ പറയാനുള്ളത് വേറൊരു കാര്യമാണ്. ഈ അനേകം കൺവെൻഷനുകളിൽ ഞാൻ പങ്കെടുത്തുണ്ടെങ്കിലും പ്രസംഗിക്കാനല്ല, കേൾക്കാൻ, ഒരൊറ്റ കൺവെൻഷനിൽ പോലും ഞാൻ പങ്കെടുത്ത ഒരൊറ്റ കൺവെൻഷനിൽ പോലും കഴിഞ്ഞ 60 വർഷത്തിനിടെ മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നിന്ന് ഇന്ന് ഞാൻ വായിച്ച 41 മുതൽ 44 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി ആരെങ്കിലും പ്രസംഗിച്ച് കേട്ടതായി എനിക്ക് ഓർമ്മയില്ല. ഞായറാഴ്ച പള്ളികളിൽ അത് ലക്ഷണറി അനുസരിച്ച്, സഭയുടെ പഞ്ചാംഗം അനുസരിച്ച് നിർദ്ദേശിക്കപ്പെട്ട വിഷയങ്ങൾ പ്രസംഗിക്കേണ്ടി വരുമ്പോൾ ചില അച്ഛന്മാർ അല്പം വിമിഷ്ടത്തോടുകൂടെയാണെങ്കിലും ഈ ഭാഗത്തെ
ആസ്പദമാക്കി ചില ചിന്തകൾ പങ്കിടുവാൻ ശ്രമിക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. എന്നാലും അവരും ആത്മാർത്ഥമായി ഈ സംഭവത്തിൻ്റെയോ ഇവിടെ നൽകപ്പെട്ടിരിക്കുന്ന ആ ദർശനത്തിൻ്റെയോ യഥാർത്ഥ അർത്ഥമോ വ്യാപ്തിയോ ആത്മാവോ സത്യമോ അത് ഉത്സാഹത്തോടുകൂടെ അതിൽ ഞാൻ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നു, അതിനോട് ഞാൻ പറ്റി നിൽക്കുന്നു എന്ന ഒരാത്മാവിൽ ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്ത് എനിക്ക് ഓർമ്മയില്ല, അനുഭവമില്ല. നിങ്ങൾക്ക് അങ്ങനെയുള്ള നല്ല അനുഭവങ്ങളുണ്ടെങ്കിൽ ഞാനതിൽ സന്തോഷിക്കും. പക്ഷേ എനിക്ക് ഇന്നുവരെയും ആ ഒരു അനുഭവം പ്രാപിപ്പാൻ കഴിഞ്ഞിട്ടില്ല. ഇത് ഞാൻ സൂചിപ്പിക്കുന്നത് പരാതിപ്പെടാനല്ല, ഒരു പ്രത്യേകമായ സത്യം സൂചിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. അതെന്താണ് എന്ന് ഞാൻ ഈ ഒരു ധ്യാനത്തിൽ കൂടെ ക്രമേണ വെളിപ്പെടുത്തുന്നതാണ്. ഇവിടെ നമുക്ക് പ്രധാനമായി ഉന്നയിക്കേണ്ട അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു ചോദ്യം, എന്തിനു വേണ്ടിയാണ് ഈ സംഭവം ഇവിടെ രേഖപ്പെടുത്തി അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? യേശു യെരുശലേം ദേവാലയത്തിൽ ചെല്ലുന്നു. അവിടെ ഭണ്ഡാരം ആളുകൾ വന്ന് അവിടേതായ സംഭാവനകൾ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്തോത്ര കാഴ്ചയിടും. അത് സംഭവിക്കുമെന്ന് എല്ലാവർക്കും അറിയാം, അതെവിടെയാണ് എന്നെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നാം ഇവിടെ കാണുന്നത് വളരെ പ്രത്യേകമായി നിങ്ങൾ ശ്രദ്ധിക്കണം. ജനങ്ങളുടെ ശ്രദ്ധ മുഴുവനും ഈ ഭണ്ഡാരം ഇരിക്കുന്ന സ്ഥലത്ത് പതിഞ്ഞിരുന്നു എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വളരെ മനഃപൂർവമാണ്. അതിലൊരു വലിയ യാഥാർത്ഥ്യത്തെ ചൂണ്ടിക്കാണിക്കാനുള്ള താല്പര്യമുണ്ട്. പലപ്പോഴും നാം വചനം വായിക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സൂചനകളെ അവഗണിച്ചുകൊണ്ടാണ് നാം വചനം വായിക്കുന്നത് എന്നുകൂടെ ഈ സമയത്ത് നമുക്ക് അല്പം ബോധ്യമുണ്ടാകട്ടെ എന്ന് ഞാൻ താല്പര്യപ്പെടുകയാണ്. ഞാൻ വചനം പഠിക്കുമ്പോൾ എൻ്റെ ശ്രദ്ധയെ ആകർഷിച്ചിട്ടുള്ള ഒരു ഭാഗം വചനത്തിൻ്റെ ഓരോ വാക്കുകളും വളരെ അധികം സന്ദർഭോചിതമാണ്. വളരെ തുച്ഛമായ വാക്കുകളിൽ കൂടെയാണ് ഓരോ സംഭവങ്ങളും വചനത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ വാക്കുകളും പ്രത്യേകമായ ശ്രദ്ധ അർഹിക്കുന്നതാണ്. അപ്രകാരം തന്നെ എല്ലാവരും വചനത്തോട് ബന്ധം പുലർത്തണമെന്ന് ഞാൻ ഈ സമയത്ത് അഭ്യർത്ഥിച്ചുകൊള്ളട്ടെ. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം, ഞാൻ ഈ ഭാഗത്തെ അറിയുന്ന വിധത്തെ സംബന്ധിച്ചിടത്തോളം, അവിടെയുണ്ടായിരുന്ന ജനങ്ങളുടെ അവിടെയുണ്ടായിരുന്ന ആരാധകരുടെ ശ്രദ്ധ മുഴുവനും ഈ ഭണ്ഡാരത്തിൽ പണം ഇടുന്ന ആ പ്രക്രിയയിൽ കേന്ദ്രീകരിച്ചിരുന്നു എന്നാണ് മർക്കോസ് തൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ ഭാഗം ഞാൻ വായിച്ച് കേൾപ്പിച്ചതാണ്. അതുകൊണ്ട് തീർച്ചയായും ഞാനത് ഉണ്ടാക്കി പറയുന്നതല്ല എന്ന് വിശ്വസിക്കുവാൻ എന്നെ കേൾക്കുന്ന ആർക്കും പ്രയാസമുണ്ടാകുകയില്ല എന്ന് ഞാൻ കരുതുകയാണ്. ഈ സമയത്ത് മർക്കോസിൻ്റെ തന്നെ സുവിശേഷത്തിൽ അല്ലെങ്കിൽ മർക്കോസിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും യേശു തൻ്റെ പരിസ്ഥിതി ശുശ്രൂഷയുടെ ആരംഭകാലത്ത് യഹൂദന്മാരുടെ ആരാധനാലയമായ സിനഗോഗിൽ പോയി അവിടെ വേദപുസ്തകം എന്ന് പറഞ്ഞാൽ പഴയ നിയമം, യഹൂദന്മാരുടെ തോറ വായിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നാം ഇത് പ്രത്യേകമായി കാണുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ ശ്രദ്ധ മുഴുവനും അവനിൽ പതിച്ചു എന്നെഴുതിയിട്ടുണ്ട്. ഇത് നാം പ്രത്യേകമായി ഓർത്തിരിക്കുക. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നാം കാണുന്നത് യേശു യെരുശലേമിൽ പോയി ദൈവവചനം അവിടെ വായിച്ചപ്പോൾ, യേശു സിനഗോഗിൽ പോയി ദൈവവചനം അവിടെ വായിച്ചപ്പോൾ അവിടെ ആരാധനയ്ക്ക് വേണ്ടി കടന്നു വന്ന എല്ലാവരുടെയും കണ്ണ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധ അവനിൽ പതിച്ചിരുന്നു, അവനിൽ കേന്ദ്രീകൃതമായിരുന്നു എന്ന് നാം വായിക്കുന്നു. അതിൽ നിന്ന് തുലോം വ്യത്യസ്തമായി മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നാം കാണുന്നത് എന്താണ്? ആരാധനയ്ക്ക് എന്ന പ്രഹസനത്തിൽ അല്ലെങ്കിൽ എന്ന് വിചാരിച്ച് ദേവാലയത്തിൽ കടന്നു വന്ന ആളുകളുടെ കണ്ണെവിടെയാണ്? ഭണ്ഡാരത്തിലാണ്. വളരെ ശ്രദ്ധിക്കുക.
ഭണ്ഡാരത്തിലാണ്. ഭണ്ഡാരത്തിൽ എന്ന് പറഞ്ഞാലും ശരിയാകില്ല. ഭണ്ഡാരത്തിൽ ആളുകൾ വന്ന് അവരുടെ സംഭാവന ഇടുമ്പോൾ അങ്ങനെ ഓരോരുത്തരും ഇടുന്ന സംഭാവനയുടെ ആക്കം വലിപ്പം എത്രയാണ് എന്നവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ വളരെ നമ്മുടെ ശ്രദ്ധയിൽ വളരെയധികം പെടേണ്ട ഒരു സാഹചര്യമാണ്. യേശു ഇതാകുന്നു അവിടുത്തെ അവസ്ഥ എന്ന് തിരിച്ചറിഞ്ഞിട്ട് താനും അവിടെ പോയിരിക്കുകയാണ്. പ്രിയമുള്ളവർ, നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, യേശു എവിടെയെങ്കിലും പോയിരുന്നാൽ എന്തിനു വേണ്ടി അവിടെ ഇരിക്കുന്നു എന്നത്, മറ്റുള്ളവർ അവിടെ പോയി നിൽക്കുന്നതും ഇരിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി സൂചിപ്പിക്കട്ടെ. നാം എവിടെ പോകുന്നുവെന്നോ എവിടെ നിൽക്കുന്നുവെന്നോ എവിടെ ഇരിക്കുന്നതോ എന്നതല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ പ്രാധാന്യമുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാം എന്തിനു വേണ്ടി അവിടെ പോകുന്നു, എന്തിനു വേണ്ടി അവിടെ നിൽക്കുന്നു, എന്തിനു വേണ്ടി അവിടെ ഇരിക്കുന്നു എന്നതാണ്. എന്നാൽ അതേസമയം നാം എന്തിനു വേണ്ടി അവിടെ പോകുന്നു, നിൽക്കുന്നു, ഇരിക്കുന്നു എന്നുള്ളത് നാം ആരാകുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ പഠിപ്പീരുകളിലെല്ലാം, യേശുവിൻ്റെ ആത്മീയ ദർശനത്തിൽ പൊതുവെ, ഓരോ വ്യക്തിയും അവൻ്റെ അവസ്ഥ തിരിച്ചറിയണം. നീ ആരാണ് എന്നൊരു ബോധ്യം നിനക്കെപ്പോഴും ഉണ്ടാകണം. നീ ഒരു ദൈവ പൈതലാണ്. അതനുസരിച്ച് വേണം നിൻ്റെ ഇരിപ്പും നടപ്പും ഇടപെടലും. നീ എവിടെ ആയിരിക്കുന്നു, നീ എപ്രകാരം പ്രതികരിക്കുന്നു, ഇവയൊക്കെയും തീരുമാനിക്കപ്പെടേണ്ടത് എന്നത് യേശുവിൻ്റെ പരിസ്ഥിതി ശുശ്രൂഷയിൽ പൊന്തി വന്ന സുപ്രധാനമായ ഒരു തിരിച്ചറിവാകുന്നു എന്ന സമയത്ത് ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് മാത്രം സമയത്തിൻ്റെ പരിധി കൊണ്ട് മുൻപോട്ട് പോകട്ടെ. അപ്പോൾ യേശു അവിടെ പോയിരുന്നത് മറ്റുള്ളവർ അവിടെ പോയി നിൽക്കുന്നതും ഇരിക്കുന്നതും പോലെയല്ല. അവിടെ നിലവിലിരുന്ന ഒരു ആത്മീയ പാളിച്ച ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ്. ഇത് ആരാധനാലയമാണ് എന്ന് നാം മനസ്സിലാക്കണം. യേശുവും ആരാധിക്കാനാണ് അവിടെ പോയത്. പക്ഷേ ആരാധനയെപ്പറ്റി യേശുവിന് അന്ന് നിലവിലിരുന്ന അല്ലെങ്കിൽ ജനങ്ങൾ വച്ചു പുലർത്തിയ ധാരണയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ധാരണയും കാഴ്ചപ്പാടും സമീപനവും ഉണ്ടായിരുന്നു എന്നത് ഇവിടെ വളരെ എടുത്തു പൊക്കി പ്രസ്താവിച്ചിട്ടില്ല എങ്കിലും വളരെ ശ്രദ്ധേയമായ ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ നാം എന്തിനു വേണ്ടി ഞാൻ ആരാധനയ്ക്ക് എന്ന് ഉദ്ദേശിച്ച് ആരാധനാലയങ്ങളിൽ പോകുന്നു എന്ന ചോദ്യത്തിന് വളരെ പ്രാധാന്യമുണ്ട് എന്ന് തിരിച്ചറിയുവാൻ നമുക്കൊരു കടമയുണ്ട്. യേശുവിൻ്റെ ആരാധനയെപ്പറ്റിയുള്ള ധാരണയിൽ നിലവിലിരിക്കുന്ന അവസ്ഥയിൽ കുടികൊള്ളുന്ന അസ്വീകാര്യമായ അധപ്പതനത്തിൻ്റെ പ്രവണതകൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രകടനങ്ങളെ തിരുത്തുക എന്നതും ആരാധനയുടെ അവിഭാജ്യ ഘടകമായിരുന്നു എന്ന് ക്രിസ്ത്യാനികൾ അമ്പേ മറന്നുപോയ ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ വസിക്കുന്നത്. നാം എന്തിനു വേണ്ടി ആരാധനയ്ക്ക് പോകുന്നു, ആരാധനയെപ്പറ്റിയുള്ള നമ്മുടെ ചിന്ത, നമ്മുടെ ഉൾക്കാഴ്ച എന്താണ് എന്നതിനെപ്പറ്റി ഒരു പുനഃപരിശോധന നടത്തേണ്ട ആവശ്യം വളരെയധികമാണെന്ന് ഞാൻ വളരെ എളിമയോടെ സൂചിപ്പിക്കട്ടെ. കാരണം ഇങ്ങനെയുള്ള ആശയങ്ങൾ നമ്മുടെ ഇടയിൽ നിന്ന് ഒളിച്ചോടിപ്പോയിട്ട് നാളേറെയായി. അതുകൊണ്ട് ഇത് പ്രസ്താവിക്കുമ്പോൾ തന്നെ ഇത് 100% വചന അധിഷ്ഠിതമാണെങ്കിൽ പോലും ആളുകൾക്ക് ഒന്നിൽ അത്ഭുതം അല്ലെങ്കിൽ വലിയ കോപം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ യേശു ദേവാലയത്തിൽ പോയത് ആരാധനയുടെ ഭാഗമായി തന്നെ നിലവിലിരിക്കുന്ന ചില അബദ്ധങ്ങൾ, അസംബന്ധങ്ങൾ, ആത്മീയതയുടെ അർത്ഥത്തിൽ കളങ്കം ചേർക്കുന്ന ചില സമീപനങ്ങൾ, മാനുഷികമായ ബലഹീനതകൾ, ആരാധനയിൽ കടന്നുകൂടിയ സാഹചര്യത്തെപ്പറ്റി അവിടെ വരുന്ന ആളുകളെ ബോധവൽക്കരിക്കുക, ഇങ്ങനെയുള്ള പരിഗണനകൾ കൂടി ഉൾപ്പെടുത്തിയായിരുന്നു എന്ന് ഈ സമയത്ത് നമുക്ക് ധരിക്കുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പോവുകയാണ്. ഇനിയും അവിടെ സ്ഥിതി ചെയ്തിരുന്ന
ഈ ഒരു പാളിച്ച എന്താണ്, ഇതിനെപ്പറ്റി നമുക്കൊരു വ്യക്തത ഉണ്ടാകണം. അത് നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ് വളരെ ശ്രദ്ധേയമായ ഒരു താരതമ്യ പഠനം, ഒരു കോൺട്രാസ്റ്റ് ഈ ഒരു സംഭവത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് ആ കോൺട്രാസ്റ്റ്? ആ കോൺട്രാസ്റ്റ്, ആ വ്യത്യാസം ഒന്ന് മറ്റതിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമാണ് എന്ന ഒരു ബോധ്യം, കോൺട്രാസ്റ്റ്. യേശുവിൻ്റെ കണ്ണിൽ കൂടെയാണ് മർക്കോസ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതാണ്, എടുത്തു പറയപ്പെടേണ്ടതാണ്. യേശു എങ്ങനെയാണ് ഈ വ്യത്യാസം മനസ്സിലാക്കുന്നത്? ഇതാ രണ്ട് തരത്തിലുള്ള, സാമൂഹ്യമായി പറഞ്ഞാൽ രണ്ട് തട്ടത്തിലുള്ള ആളുകൾ. അവർ രണ്ടുപേരും ആരാധനയ്ക്ക് വന്നവരാണ്, പക്ഷേ അവരുടെ ഇടയിൽ ഒരു വലിയ വ്യത്യാസം വെളിപ്പെട്ടു വരികയാണ്. എന്താണ്? ധനികരായ ആളുകൾ വന്ന് അവരുടെ വലിപ്പം കാണിക്കേണ്ടതിന്, അതിൻ്റെ കഴിവനുസരിച്ച് എന്ന് പറഞ്ഞാൽ അവരുടെ കഴിവ് തെളിയിക്കേണ്ടതിന് എന്ന് വേണം നാം വായിക്കുവാൻ, അവർ കൈ നിറയെ പണം ഈ ഭണ്ഡാരത്തിൽ ഇടുമ്പോൾ അതേ സമയത്ത് അതുപോലെ തന്നെ, അല്ലെങ്കിൽ അതിൽ നിന്ന് വലിയ വ്യത്യാസമില്ലാതെ, നിർധനയായ ഒരു വിധവ തനിക്കുണ്ടായിരുന്ന രണ്ട് ചില്ലിക്കാശ്, തൻ്റെ എല്ലാമായിരുന്ന തൻ്റെ മുഴുവൻ സമ്പാദ്യവും ഭണ്ഡാരത്തിലേക്കിടുന്ന ഒരു ദൃശ്യം, ഇതിനെയാണ് ഞാൻ കോൺട്രാസ്റ്റ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്. ഈ ഒരു കോൺട്രാസ്റ്റ് കൊണ്ട് ഈ ഒരു ഭാഗത്ത്, അല്ലെങ്കിൽ ഈ സംഭവത്തിൽ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഇവിടെ നാം നാല് ഘടകങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഒന്ന്, ധനവാന്മാരായ ആളുകൾ. രണ്ട്, നിർധനയായ ഈ വിധവ. മൂന്ന്, ദേവാലയം അതെന്തിനു വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നു എന്ന കാര്യം. നാല്, യേശു എന്ന് പറയുന്ന ഒരു വേറിട്ട വ്യക്തിത്വം. ഈ നാല് ഘടകങ്ങൾ ഇതിലടങ്ങിയിരിക്കുന്നു എന്നത് വളരെ പ്രകടമാണ്. അങ്ങനെ നോക്കുമ്പോൾ ദേവാലയത്തിൽ ആരാധന നടക്കേണ്ടതാണ്. ആരാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി അന്നും ഇന്നും കരുതപ്പെടുന്നത് പ്രാർത്ഥനയോ സക്രമെന്തോ ഒന്നുമല്ല, ആളുകൾ എത്ര പണമിടുന്നു എന്നത് തന്നെയാണ്. അതിനെന്തെങ്കിലും മാറ്റം വന്നില്ല എന്ന് മാത്രവുമല്ല, ഇപ്പോൾ അന്നത്തേക്കാൾ അത് കൂടിയിരിക്കുകയാണ്. കാരണം ഓരോ കോൺഗ്രിഗേഷനിലും ഓരോ സഭയിലും ഒരു വ്യക്തിയുടെ വലിപ്പം, അല്ലെങ്കിൽ ഒരു പള്ളിയിൽ ഒരു വ്യക്തിക്ക് ലഭിക്കാവുന്ന സ്വീകാര്യത, മാന്യത, കസേര, ഇതൊക്കെയും അദ്ദേഹത്തിന് പള്ളിക്ക് എന്ത് കൊടുക്കാൻ കഴിയും അത് തീരുമാനിക്കുന്ന അദ്ദേഹത്തിന് എത്ര ധനമുണ്ട്. അതുകൊണ്ടാണ് ധനാഢ്യരായ ആളുകൾക്ക് പ്രത്യേകമായ കസേര എല്ലാ സഭകളിലും. അത് മാനിക്കാത്തൊരൊറ്റ ക്രിസ്ത്യാനിയുമില്ല. അത് അയ്മേനിയാണെങ്കിലും പുരോഹിതന്മാരാണെങ്കിലും ആരാണെങ്കിലും പ്രഭുക്കന്മാരെ വണങ്ങാത്ത ഒരു ക്രിസ്ത്യാനിയും ജീവിച്ചിരിപ്പുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അല്ലാതിരുന്ന ഒരു വ്യക്തിയെ എൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടാനിടയായത് എനിക്ക് വലിയ ആത്മീയമായ പ്രചോദനം പ്രദാനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് യോഹന്നാൻ ഉപദേശി എന്നായിരുന്നു എൻ്റെ ചെറുപ്പകാലത്ത്. മാവേലിക്കയുടെ പ്രാന്തപ്രദേശങ്ങളിൽ പലരും അദ്ദേഹത്തെ ഭ്രാന്തനെന്ന് കരുതിയിരുന്നു. കാവ്യവസ്ത്രമുടുത്ത് ഓടി നടന്ന്, തലമുടി വളർന്നിട്ട്, മീശയൊക്കെ വളർന്നിട്ട്, കണ്ടാൽ ഏകദേശം യേശുവിനെ പ്രകാരമാണ് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഏകദേശം അതുപോലെയൊക്കെ നമുക്ക് തോന്നും. എന്നാൽ ആ വ്യക്തിയിൽ ഞാൻ കണ്ട ഒരു വലിയ ശക്തി എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന് പണക്കാരെന്നോ പാവപ്പെട്ടവരോ ഒന്നും യാതൊരു വ്യത്യാസവുമില്ലായിരുന്നു. ഒരു പണക്കാരൻ്റെ മുമ്പിലും തല കുനിക്കുകയോ ഏതെങ്കിലും ഒരു പണക്കാരൻ്റെ ഹുങ്കിനെ അനുവദിച്ചു കൊടുക്കുകയോ മാനിക്കുകയോ അദ്ദേഹം ചെയ്തതായിട്ട് ആരെങ്കിലും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പണക്കാർക്ക് പ്രത്യേകമായ കസേര മാറ്റിക്കൊടുക്കാത്ത ആകപ്പാടെ ഒരു ദൈവദാസനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ, അനേക നാളുകൾക്ക് മുൻപ് മരിച്ചുപോയ യോഹന്നാൻ ഉപദേശി മാത്രമാണ് എന്ന് ഞാൻ ഈ സമയത്ത് വളരെ നന്ദിയോടും ആദരവോടും പ്രസ്താവിച്ചു കൊള്ളട്ടെ.
അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഇപ്പോഴും എനിക്ക് നന്മ പകരുന്നുണ്ട്. എന്നാൽ ക്രിസ്തീയ ഗോളത്തിൽ ഇപ്രകാരമല്ല ജനം കാണുന്നതും പ്രവർത്തിക്കുന്നതും പ്രതികരിക്കുന്നതും. ഇനി നമുക്ക് ഈ ധനാഢ്യരായ ആളുകളെ അല്പമൊന്ന് ശ്രദ്ധിക്കാം. യേശു ആ ഒരു നിർദ്ദേശം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് പറയുന്നു, നിങ്ങൾ നോക്കൂ, അവിടെ സംഭവിക്കുന്ന എന്താണെന്ന് നിങ്ങൾ നോക്കൂ. അതുകൊണ്ട് നാം ഈ ധനാഢ്യരായ ആളുകൾ ആരാധനാലയത്തിൽ വന്ന് എന്ത് ചെയ്യുന്നു എന്നത് മനസ്സിലാക്കേണ്ട ഒരു കടമ ഉള്ളവരാണ്. അവരെന്തുകൊണ്ടാണ് ഈ ഭണ്ഡാരമിരിക്കുന്ന സ്ഥലത്ത് വന്ന്? എല്ലാവരുടെയും ശ്രദ്ധ അതിന്മേൽ പതിഞ്ഞിരിക്കുന്നു എന്നത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഇനിയും അവിടെ പ്രത്യേകമായി എഴുതിയിരിക്കുന്ന അവിടെ കഴിവനുസരിച്ച് എന്ന് പറഞ്ഞാൽ ഇതാണ് വചനം വായിക്കുമ്പോൾ നാം പ്രത്യേകം തിരിച്ചറിയേണ്ട ഒരു പ്രത്യേകത. പല കാര്യങ്ങളും വളരെ പ്രകടമായിട്ടോ സ്ഥൂലമായിട്ടോ അല്ല വചനത്തിൽ പറയും, വളരെ സൂക്ഷ്മമായിട്ടാണ്, പരോക്ഷമായിട്ടാണ്. പക്ഷേ അതിനെ വേണ്ടതുപോലെ വായിച്ചെടുക്കാനുള്ളൊരു പരിശീലനം നാം പ്രാപിക്കേണ്ടതാണ്, പ്രത്യേകിച്ച് ഇക്കാലത്ത്. കാരണം ഇക്കാലത്തെല്ലാം വളരെ ബോൾഡ്, ബ്രൂട്ടൽ, വൾഗർ, അതെല്ലാം തെളിച്ച് പറയുക, എല്ലാം നഗ്നമായി അവതരിപ്പിക്കുക, ക്രൂഡാക്കുക, അങ്ങനെയുള്ളൊരു വൾഗറൈസേഷൻ ഓഫ് ആ ടേസ്റ്റ് ആൻഡ് സെൻസിബിലിറ്റി ഹാസ് ഹാപ്പൻഡ്. അതുകൊണ്ട് ഇങ്ങനെ സൂക്ഷ്മമായ കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ പെടാതിരിക്കാനാണ് സാധ്യത. അതിൻ്റെ ഒരു ഉദാഹരണം കൂടെയാണ് ഈ സംഭവം. അപ്പോൾ തങ്ങളുടെ കഴിവനുസരിച്ച് ഭണ്ഡാരത്തിലിട്ടു എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ്? തങ്ങളുടെ കഴിവ് കാണിക്കുന്നതിന് വേണ്ടി ഭണ്ഡാരത്തിലിട്ടു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അവർ ദൈവത്തെ ആദരിക്കുന്നത് കൊണ്ടോ സ്നേഹിക്കുന്നത് കൊണ്ടോ ബഹുമാനിക്കുന്നത് കൊണ്ടോ തങ്ങളുടെ കഴിവനുസരിച്ച് ദൈവ വേലയെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നതിനോ വേണ്ടി അല്ല ഇതിട്ടത്. അവരിട്ടത് അവരുടെ കഴിവ് പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. കാരണം എന്താണ്? അവിടെ നിലനിന്നിരുന്ന ഒരു കാഴ്ചപ്പാടിൻ്റെയും സംസ്കാരത്തിൻ്റെയും ബലഹീനതയാണ് അതിന് കാരണം. എന്താണ് ആ സംസ്കാരം? വലിയവനെ എപ്പോഴും ശ്രദ്ധിക്കുക, വലിയവൻ്റെ കൈ എവിടെയാണ്, വലിയവൻ്റെ നോട്ടം എവിടെയാണ്, വലിയവൻ്റെ പോക്കറ്റ് എത്രമാത്രം വീർത്തിരിക്കുന്നു, വലിയവൻ്റെ മുഖത്തെന്താണ് ആ ഒരു പ്രകടനം, വലിയവനെ ശ്രദ്ധിച്ചിരിക്കുക. വലിയവൻ അങ്ങോട്ട് തിരിയുന്നുവോ വലിയവൻ ഇങ്ങോട്ട് തിരിയുന്നുവോ, വലിയവൻ്റെ മുഖത്ത് മ്ലാനതയാണോ, അവൻ ദേഷ്യത്തിലാണോ, അവന് ധൃതിയുണ്ടോ. എന്നാൽ പാവപ്പെട്ട അല്ലെങ്കിൽ ധനമില്ലാത്ത ഒരാളവിടെ ചെന്നാൽ ആരും നോക്കത്തു പോലുമില്ല. നിങ്ങൾ ആത്മാർത്ഥമായി നെഞ്ചത്ത് കൈവച്ച് എന്നോട് പറയൂ, അന്നത്തേക്കാൾ സാഹചര്യം കൂടുതൽ വഷളായിട്ടില്ലേ? യേശു ഇങ്ങനെ പഠിപ്പിച്ചതിൻ്റെ വല്ല അർത്ഥവും വല്ല പ്രയോജനവും നമുക്കുണ്ടായിട്ടുണ്ടോ? ഇത് നാം ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. നാം വച്ച് പുലർത്തുന്ന കാഴ്ചപ്പാട്, നാം ജീവിക്കുന്ന സംസ്കാരം, ഇത് ലോകത്തിൻ്റെ സംസ്കാരം മാത്രമാണ്. ഇതിൽ യേശുവിൻ്റെ ആത്മീയ ദർശനത്തെ ഉൾക്കൊള്ളിക്കുവാൻ നാം കൂട്ടാക്കിയിട്ടില്ല. അങ്ങനെ വേണമെന്ന് പോലും നമ്മെ ആരും പഠിപ്പിച്ചിട്ടുമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ സാംസ്കാരികമായ ചുവയുള്ള അല്ലെങ്കിൽ സാംസ്കാരികമായ തിരുത്തലിൻ്റെ ആവശ്യമുണ്ട് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ ഇപ്രകാരമുള്ള സംഭവങ്ങൾ കൂടുതൽ ശ്രദ്ധയോടുകൂടെ നാം പഠിക്കണം അല്ലെങ്കിൽ ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം എന്ന് ഞാൻ പ്രത്യേകമായി അടിവരയിട്ട് പറയുവാൻ താല്പര്യപ്പെടുന്നു. അപ്പോൾ ധനവാന്മാരായ ആളുകൾ, ഇനിയും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു സാമൂഹ്യ യാഥാർത്ഥ്യം ഞാൻ പറയാൻ പോകുകയാണ്. നാം ലോക ചരിത്രം, മനുഷ്യജാതിയുടെ ചരിത്രം, സംസ്കാരങ്ങളുടെ ആവിർഭാവവും അതിൻ്റെ മുന്നോട്ടുള്ള പദ യാത്രയുമൊക്കെ പഠിക്കുമ്പോൾ, പ്രോഗ്രസ്, പുരോഗമനമൊക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാം എല്ലാ സമൂഹങ്ങളിലും ധനവാന്മാരെന്ന് പറയുന്ന ഒരു കൂട്ടമുണ്ടായിട്ടുണ്ട്. അത് വളരെ ചെറിയ, അവരുടെ നമ്പർ, അവരുടെ സംഖ്യ ചെറുതാണ്. ഏത് സമൂഹത്തിൽ പോയാലും ധനവാന്മാർ വളരെ കുറവാണ്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ, ഇന്ത്യ ഒരു ദരിദ്രരായ ആളുകൾ വസിക്കുന്ന രാജ്യമാണ്. പക്ഷേ ഇവിടെ
ബില്യണേഴ്സ് ശതകോടീശ്വരന്മാരുടെ അക്കം കൂടിക്കൂടി വരികയാണ്. അപ്പോൾ അവരെപ്പറ്റിയുള്ള പല അറിവുകളും നമുക്കുണ്ട്. അവരെപ്പറ്റിയുള്ള പല കാര്യങ്ങളും ഇങ്ങനെ പത്രങ്ങളും മാധ്യമങ്ങളും അനുദിനം നമ്മെ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അംബാനിയുടെ മകന് ഒരു വിവാഹം സംഭവിച്ചാൽ, അല്ലെങ്കിൽ ഒരു പ്രേമ നൈരാശ്യം വന്നാൽ, അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ, അംബാനിക്ക് മൂക്കിപ്പനി വന്നാൽ, അദാനിക്ക് ഒരു എന്തെങ്കിലും ഒരു ചെറിയ ഒരു ക്ഷീണം വന്നാൽ അത് രാജ്യം മുഴുവനും എൻ്റെ ശ്രദ്ധപ്പെടും. നമുക്കറിയാവുന്ന കാര്യമാണ്. അതേസമയം മണിപ്പൂർ പോലെയുള്ള സ്ഥലത്ത് ആളുകൾ ഈച്ച പോലെ ചത്ത് ഒടുങ്ങിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിൽ വെള്ളം കുടിക്കാനില്ലാതെ ദുഷിച്ച വെള്ളം കുടിച്ച് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ എല്ലാ ദിവസവും ഉദരസംബന്ധമായ രോഗം വന്ന് മരിച്ചു പോകുന്നു. അപകടങ്ങളിൽപ്പെട്ട് വേണ്ടതുപോലെയുള്ള യാത്രാ ട്രാഫിക് ക്രമീകരണങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അപകടപ്പെട്ട അനേകം ആളുകൾ മരിക്കുന്നു. ഇതൊന്നും നമുക്ക് പ്രശ്നമേ അല്ല. ഒരു പണക്കാരൻ എവിടെ നോക്കുന്നു, എവിടെ ഇരിക്കുന്നു, അവൻ്റെ മുഖം എങ്ങനെയാണ്, അവരുടെ നഖം എങ്ങനെയാണ്, ഇതാണ് നമ്മുടെ ശ്രദ്ധ. പള്ളിയിലും ക്രിസ്തു സമൂഹത്തിലും ഇത് തന്നെയാണ്, യാതൊരു വ്യത്യാസവുമില്ല. അതുകൊണ്ട് തന്നെയാണ് തൻ്റെ സ്വത്തും എന്താണ് ഇമ്പോർട്ടൻസും ഒക്കെ എടുത്തു കാണിക്കാൻ സഭാ നേതാക്കന്മാർ നിർബന്ധിതരാകുന്നതിൻ്റെ ഉത്തരവാദികൾ നമ്മളാണ്, അവരല്ല. കാരണം എളിമയോടുകൂടി ജീവിക്കുന്ന ഒരു ബിഷപ്പിനെയും നാം സ്വീകരിക്കുകയോ ശ്രദ്ധിക്കുകയോ ബഹുമാനിക്കുകയോ അനുസരിക്കുകയോ ചെയ്യുകയില്ല. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി നമുക്ക് ബോധ്യമുണ്ടാകണമെന്നത് ആത്മീയതയുടെ അടിസ്ഥാന ആവശ്യമാണ് എന്ന് ഈ സംഭവത്തിൽ കൂടെ നമുക്ക് തിരിച്ചറിയാനിടയാകട്ടെ. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുന്നത് പള്ളിയിൽ വന്ന് അല്ലെങ്കിൽ ആരാധനാലയത്തിൽ വന്ന് പലരും സംഭാവന നൽകുന്നത് ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടോ ബഹുമാനം കൊണ്ടോ നിസ്വാർത്ഥമായ എന്തെങ്കിലും ഒരു നന്മ വരട്ടെ എന്ന് വിചാരിച്ചിട്ടുമല്ല. പിന്നെയോ അവിടെ കഴിവ് തെളിയിക്കാൻ ഓരോരുത്തനും അവൻ്റെ കഴിവനുസരിച്ച്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും ആ പണക്കാരൻ്റെ കയ്യിലേക്ക് നോക്കിയിരിക്കുന്നത്. ആ ഒരു സാഹചര്യം മനുഷ്യത്വത്തിൻ്റെ അടിമത്വത്തിൻ്റെ അതൊരു രോഗലക്ഷണമാണ് എന്ന് തിരിച്ചറിയുവാനുള്ള കഴിവ് യേശുവിന് മാത്രമേ ഉണ്ടായിരുന്നു. ഇതൊരു രോഗമാണ്. ഈ രോഗം കൊണ്ട് ഭൂരിപക്ഷം ആളുകൾക്കും ബലഹീനതയാണ് ഉണ്ടാകുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ധനവാനായ ഒരു വ്യക്തിയെ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഗുണം? നിങ്ങൾ തന്നെ കണ്ണുമിഴിച്ചിങ്ങനെ നോക്കിയിരിക്കുന്നല്ലോ, അത്ഭുതപ്പെട്ടിങ്ങനെ മിഴുക്കസിയാന്നിരിക്കുന്നല്ലോ, നിങ്ങൾക്കതുകൊണ്ട് എന്താണ് പ്രയോജനം? വളരെ വിലയേറിയ ഒരു കാറിൽ ഒരുത്തൻ വന്ന് ഇറങ്ങുന്നു. ആ കാറിൻ്റെ വിലയും അവൻ്റെ വ്യക്തിത്വമായിട്ട് എന്താണ് ബന്ധമുള്ളത്? അവൻ വന്ന ഒരു കാളവണ്ടിയിൽ ഇറങ്ങുന്നതും അവൻ വന്നൊരു റോൾസ് റോയ്സിൽ വന്ന് ഇറങ്ങുന്നതും തമ്മിൽ എന്ത് വ്യത്യാസമാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളത്? നിങ്ങൾക്കതുകൊണ്ട് എന്ത് പ്രയോജനം, എന്ത് നഷ്ടം, എന്ത് ലാഭം? ഇത് നാം ഒരിക്കലും ചിന്തിക്കുകയില്ല. മാത്രവുമല്ല, നിങ്ങൾക്കിതുകൊണ്ട് നഷ്ടമേ ഉണ്ടാകത്തുള്ളൂ. കാരണമെന്താണ്? നിങ്ങളെപ്പറ്റി തന്നെ അപകർഷതാബോധത്തോടെ ചിന്തിക്കുവാൻ ഇടയാകുന്നതിൻ്റെ മർമ്മം ഇവിടെയുണ്ട്. എന്താണ്? നിങ്ങളുടെ അപകർഷതാബോധം 100%, 100% നിങ്ങൾക്ക് അവരെപ്പോലെ കുബേരന്മാരെ പോലെയുള്ള ആളുകളുടെ അത്രയും സാമ്പത്തിക ശേഷിയില്ല, എടുത്തു കാട്ടത്തക്കോണമുള്ള സാമ്പത്തിക ശേഷിയില്ല, വലിപ്പമില്ല, പെരുമയില്ല എന്നുള്ളതല്ലേ? നമ്മുടെ ഇടയിൽ പണ്ട് തൊട്ടേ പേർഷ്യക്കാരെന്ന് പറഞ്ഞാൽ ആളുകൾ ഉയ്യോ കണ്ണു തള്ളിപ്പോ, പിന്നത് പോയിട്ട് അമേരിക്കക്കാർ, ഇപ്പോൾ അമേരിക്കക്കാർ കണ്ണു തള്ളിപ്പോ നമ്മൾ. കാരണം അവിടെ പൈസ ഉണ്ടെന്നാണ്. അപ്പോൾ അത് കണ്ട് നമ്മൾ ചൂളി മാറി നിൽക്കുകയാണ്, ഒരു മൂലയിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. കാരണം അമേരിക്കക്കാരൻ വന്നു, അമേരിക്ക അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഗൾഫുകാരൻ വന്നു എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇതുകൊണ്ട് ആർക്കാണ് പ്രയോജനം? സങ്കടം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പറയും നാം കണ്ണ് തുറന്നിങ്ങനെ നോക്കി മിഴുക്കസിയാൻ നോക്കി നിൽക്കുന്ന അമേരിക്കക്കാരനോ ഗൾഫുകാരനോ ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അവൻ്റെ ദുരഭിമാനത്തെ നാം വളർത്തുകയാണ്. അതുകൊണ്ട് അവന് നഷ്ടം, നിനക്ക് നഷ്ടം, എനിക്ക് നഷ്ടം. എങ്ങനെ നഷ്ടം? ഏത് ആത്മീയ ദർശനം യേശു നമുക്ക് നൽകുവാൻ ഈ ലോകത്തിൽ കടന്നു വന്നു?
ഏതാത്മീയ ദർശനം നമ്മുടെ വ്യക്തി മാഹാത്മ്യത്തിൻ്റെ അടിത്തറയായി നാം മനസ്സിലാക്കണമെന്ന് യേശു വിഭാവന ചെയ്തോ അതിനെ 100% ഉപേക്ഷിക്കത്തക്ക ഒരു മനസ്ഥിതിയാണ് കാഴ്ചപ്പാടാണ് ഇത് എന്ന് നാം ധരിക്കുമ്പോൾ ഇതുകൊണ്ട് എല്ലാവർക്കും നഷ്ടം മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നതാണ് നാം തിരിച്ചറിയേണ്ടത്. അപ്പോൾ അതിനെ തിരുത്തുന്നതിന് വേണ്ടി യേശു എന്ത് ചെയ്യുന്നു? ജനങ്ങളുടെ ശ്രദ്ധ ഇപ്പോൾ ഈ ഒരു ബിന്ദുവിലാണെങ്കിൽ യേശു അതിൽ നിന്ന് അവിടെ നിന്ന് തന്നെ പറിച്ചു മാറ്റി വേറൊരു സ്ഥലത്തേക്ക് നടുകയാണ്. നിങ്ങളുടെ കണ്ണ് ഇതുവരെയും പണക്കാരൻ്റെ കയ്യിലേക്കായിരുന്നുവെങ്കിൽ, പണക്കാരൻ്റെ മുഖത്തേക്കാകുന്നുവെങ്കിൽ, ഇപ്പോൾ ഇത് മറ്റൊരു കേന്ദ്രത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആരാണ്? വലിപ്പം കാണിക്കുന്നവനോടല്ല നിങ്ങൾ ശ്രദ്ധയോ ബഹുമാനമോ കാണിക്കേണ്ടത്. പിന്നെയോ, ആത്മാർത്ഥത കാണിക്കുന്നവനോടാണ്. സ്വയം മറന്ന് ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തോടുള്ള സ്നേഹം വെളിപ്പെടുത്തുവാൻ ധൈര്യം കാണിക്കുകയും ചെയ്യുന്നവരാണ് ആത്മീയമായ ദൃശ്യ കാഴ്ചപ്പാടിൽ വലിയ പ്രഭുക്കന്മാരെ നാം കാണേണ്ടത്. ആത്മീയമായ പ്രഭുത്വം എന്നാണ് ഞാനതിന് പറയുന്നത്. സ്പിരിച്വൽ അരിസ്റ്റോക്രസി എന്ന വാക്കാണ് ഞാൻ എൻ്റെ ചില ഗ്രന്ഥങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു വലിയ മനം മാറ്റത്തിൻ്റെ ആഹ്വാനമാണ് ഈ സംഭവം എന്നത് നമ്മുടെ ഇടയിൽ പരാമർശിക്കപ്പെടത്തില്ല. കാരണം സഭകളിൽ നിന്ന് പോകുന്നത് ഈ പണക്കാരുടെ വലിപ്പം കാണിക്കത്തക്ക വിധത്തിലുള്ള സംഭാവനകളുണ്ടാണ്. വിധവയുടെ കൊച്ചുകാശിന് ഒട്ടും വലിയല്ല. പക്ഷേ സഭാ ചരിത്രം നാം നോക്കുമ്പോൾ കേരളത്തിലുള്ള എല്ലാ സഭകളും നിർമ്മിക്കപ്പെട്ടത് പാവപ്പെട്ട ആളുകളുടെ പിടിയിരി കൊണ്ടും മാസപിരി കൊണ്ടും അവർ ത്യാഗബുദ്ധിയോടുകൂടി നൽകിയ ചില്ലിക്കാശുകളുടെ കൂമ്പാരങ്ങളും കൊണ്ടാണ് എന്നാരും മറന്നു പോകരുത്. പക്ഷേ ആ മറന്നുപോയി. ഇന്ന് കാശിൻ്റെ ആ മിന്നലിൽ കണ്ണ് അഞ്ചിപ്പോയ കാലഘട്ടത്തിൽ കഴിഞ്ഞകാല സംഭവങ്ങളുടെ ആ വലിയ ഊഷ്മളത നമ്മെ വിട്ടുപോയിരിക്കുന്നു എന്ന ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതാണ്. നാം നമ്മുടെ തന്നെ വേര് മറന്നുപോയി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഓരോരുത്തരും അവരുടെ വലിപ്പം എടുത്തു കാട്ടുവാനുള്ള ഒരു ഒരു സ്റ്റേജ് അല്ല ആരാധന. ആരാധനാലയം ചില ആളുകളുടെ ദുരഭിമാനത്തിൻ്റെ വേദിയായി അധപ്പതിച്ച് പോകരുത്. അങ്ങനെ അധപ്പതിച്ച് പോകുന്നതിൻ്റെ കാര്യം ദൈവത്തെക്കാൾ കൂടുതൽ നാം മാമോനെ സ്നേഹിക്കുകയും ആദരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നതാണ് എന്നാണ് യേശു ഈ സംഭവത്തിൽ കൂടെ നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് നാം ചിന്തിക്കേണ്ട ഒരു ഭാഗം പെട്ടെന്ന് പരാമർശിച്ച് എൻ്റെ ചിന്തകൾ ഉപസംഹരിക്കുക. ഭാഗ്യവചനത്തിൽ യേശു പറയുന്നു, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് നാം ഇത് കാണുകയാണ്. ആദ്യമായി ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ ഒരു ഭാഗമാണ് ഞാനിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത്. ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ഞാൻ ആദ്യമൊക്കെ ഈ ഭാഗം കേട്ടപ്പോൾ എന്നെ വളരെയധികം അസ്വസ്ഥനാക്കിയിട്ടുണ്ട്. ഇത് ശരിയല്ലല്ലോ, ഇതിൽ വലിയൊരു അപാകതയുണ്ടല്ലോ, ലോകത്തിലൊരിക്കലും ഇത് സംഭവിക്കുകയില്ല. ഇങ്ങനെ ഇത് അർത്ഥവത്താകുന്ന ഒരു സാഹചര്യവും ലോകത്തിലുണ്ടാകാൻ സാധ്യതയില്ല. ഞാനിന്നുവരെ അത് കണ്ടിട്ടുമില്ല. എന്നാൽ ഇപ്പോഴതിൻ്റെ അർത്ഥം എനിക്ക് ഏകദേശം മനസ്സിലാകുന്നുണ്ട്. അത് വളരെ ഹ്രസ്വമായെന്ന് സൂചിപ്പിച്ച് എൻ്റെ ചിന്തകൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ദരിദ്രന്മാർ ഭാഗ്യവാന്മാരാകുന്നത് എപ്പോഴാണ്? തീർച്ചയായും ഈ ലോകത്തിൻ്റെ വ്യവസ്ഥിതിയിൽ അവർ ഭാഗ്യവാന്മാരല്ല, വളരെ ദുർഭാഗ്യവാന്മാരാണ്, കഥഭാഗ്യവാന്മാരാണ്. എന്നാൽ അവർ ഭാഗ്യവാന്മാരായിത്തീരുന്ന ഒരു വ്യവസ്ഥിതി സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആത്മീയമായ കടമ. അതിൻ്റെ പേരാണ് ദൈവരാജ്യം. ധനികർ അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു സാഹചര്യത്തിൻ്റെ പേരാണ്, അല്ലെങ്കിൽ ഒരു സ്ഥിതി വിശേഷത്തിൻ്റെ പേരാണ് ദൈവരാജ്യം. കാരണം യഥാർത്ഥത്തിൽ നമുക്ക് ദൈവബോധമുണ്ടെങ്കിൽ മനുഷ്യനെ, വ്യക്തികളെ ഒരിക്കലും സാമൂഹ്യമോ സാമ്പത്തികമോ രാഷ്ട്രീയവുമായ ലേബലിൽ കൂടെ നാം കാണുകയോ വില മതിക്കുകയോ അപമതിക്കുകയോ ചെയ്യുകയില്ല. എല്ലാ വ്യക്തികൾക്കും ദൈവം ഒരേ വിലയാണ്, അത് ആത്മാവിൻ്റെ വില മാത്രമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ഈ ഉച്ചനീചത്വങ്ങൾ നമ്മുടെ ഇടയിൽ നിന്ന് പമ്പ കടക്കേണ്ടതാണ്. അതിതുവരെ സംഭവിച്ചില്ല എന്ന് പറയുമ്പോൾ
നാം ഇവിടെ മാത്രം എത്തി നിൽക്കുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടതാണ് എന്ന് മാത്രം. അപ്പോൾ ക്രിസ്തീയമായ ആത്മീയതയുടെ ലക്ഷ്യമെന്തായിരിക്കണം? പാവപ്പെട്ടവനെന്നും കുബേരനെന്നും എന്ന ലേബൽ പരിപൂർണമായി അഴിച്ചു മാറ്റിക്കളഞ്ഞിട്ട് എല്ലാവരും ക്രിസ്തുവിൻ്റെ കൃപയാൽ, സ്നേഹത്താൽ, അവൻ്റെ രക്ഷണ്യ ശുശ്രൂഷയാൽ ഒന്നായിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ കണ്ണിൽ ഒരേ വില മാത്രമേ എല്ലാവർക്കും ഉള്ളൂ. അപ്രകാരം തന്നെ പരസ്പരമായ ബന്ധം പരസ്പര ബന്ധം സ്ഥാപിക്കുകയും അത് നിലനിർത്തുന്ന ഒരു സാഹചര്യമായി സഭാജീവിതം രൂപാന്തരപ്പെടുകയും ചെയ്യണം എന്ന വിപ്ലവാത്മകമായ ഒരു ആശയമാണ് ഈ സംഭവത്തിൽ കൂടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് എന്ന് ഈ വൈകിയ വേളയിലെങ്കിലും യേശുവിനെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും അവൻ്റെ ആശയങ്ങളോട് ബന്ധം പുലർത്തുവാൻ താല്പര്യവുമുള്ള വിശ്വാസികൾ അതിന് മുതിരണം എന്ന് മാത്രം വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ, ഈ വചന ശുശ്രൂഷ ദൈവനാമ മഹത്വത്തിനു വേണ്ടി നിങ്ങൾക്ക് ഏവർക്കും സവിനയം സമർപ്പിച്ചുകൊള്ളും.